ഹായ്, വെൽക്കം, നമസ്കാരം. നമ്മളിന്നുള്ളത് XUV 400 ഇലക്ട്രിക്കോ ആയിട്ടാണ് കേട്ടോ. XUV 400 EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 ഇലക്ട്രിക് വേർഷൻ ആണ്. ഒരുപാട് നാളായിട്ട് ഓടിക്കണം കാറായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ XUV 300 ഓടിച്ചപ്പോൾ ഭയങ്കര SUV ആയിരുന്നു. അതായത് സംഭവം അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയണം. സോ ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറെ ദിവസമായി. സോ വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇത് വളരെ ക്യുക്ക് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, അധികം കളിച്ച് നിൽക്കുന്നില്ല. സോ അതുകൊണ്ട് പെട്ടെന്ന് പറയാം. സോ ഈ ഒരു സെഗ്മെന്റിൽ ആക്ച്വലി ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടാറ്റ നെക്സോൺ ആണ്. ടാറ്റ നെക്സോണിന്റെ നെക് ടു നെക്ക് നിൽക്കുന്ന ഒരു കാറാണ് ആക്ച്വലി മഹീന്ദ്ര XUV 400 എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ സ്റ്റൈലിംഗ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്ച്വലി പുതിയ ടാറ്റ നെക്സോൺ ഒബ്വിയസ്ലി കുറച്ചുകൂടെ മോഡേൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൺസിഡറിങ് ദ ഫാക്ട് വെച്ച് നോക്കുമ്പോൾ മഹീന്ദ്രയുടെ XUV 400 ആക്ച്വലി കുറച്ചുകൂടെ വലിയൊരു കാറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു റോഡ് പ്രസൻസിൽ വ്യത്യാസമുണ്ട്. ഡിസൈൻ ആസ്പെക്റ്റിലല്ല ഞാൻ പറയുന്നത്, ആ ഒരു ബൾക്കിനെസ്സും ആ ഒരു ഹെവിനെസ്സും. ഇൻ ടേംസ് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആക്ച്വലി ഇത് 200 mm ആണ്. 10 mm നെക്സോൺ ഇ വിയെക്കാളും കൂടുതലാണ്. 190 mm വേഴ്സസ് 200 mm. ഓവറോൾ സ്റ്റൈലിംഗ് വെച്ച് നോക്കുമ്പോൾ വിഡ്ത് കൂടുതലാണ്, ലെങ്ത്തും കൂടുതലാണ് നെക്സോൺ ഇ വിയെക്കാളും. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഓവറോൾ നോക്കുമ്പോൾ ഒരു ബിഗ്ഗർ കാറാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മഹീന്ദ്ര XUV 300 ഉണ്ട്. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാൻസി എലമെന്റ്സോ അല്ലെങ്കിൽ ഫാൻസി ലൈറ്റ്സോ ഒന്നും വരുന്നില്ല. ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു എലമെന്റും വരുന്നുണ്ട്. അതല്ലാതെ വലിയൊരു ഫാൻസി കൈൻഡ് ഓഫ് കാർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഈ ഒരു ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ഇതൊരു ഡീസൻ്റ് കാറാണ്. പ്രസൻസ് ഉണ്ട് എന്ന് തന്നെ എടുത്തു പറയാം. സോ ആക്ച്വലി ഈ ഒരു പുറകിലത്തെ വ്യൂ നോക്കുമ്പോൾ നമുക്ക് മച്ച് മോർ ഫെമിലിയർ ആണ് എന്ന് തന്നെ പറയണം. XUV 300 വെച്ച് നോക്കുമ്പോൾ ഒരൊറ്റ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരു ഓൾഡ് സ്കൂൾ ലൈറ്റ് മാറ്റിയിട്ട് ഒരു LED സെറ്റപ്പ് ലൈറ്റ്സ് കൊണ്ടുവരാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഒരു ബ്രോൺസ് ഫിനിഷിൽ വരുന്ന ബാജിങ്ങാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുമാത്രമല്ല ഇത് ELPRO എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്യുവൽ ഷെയ്ഡ് മോൾഡും റൂഫും കംപ്ലീറ്റ് ആയിട്ട് ബ്രോൺസിലാണ് വരുന്നത് കേട്ടോ. ബൂട്ട് സ്പേസ് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ആക്ച്വലി ബൂട്ട് സ്പേസ് വെച്ച് നോക്കുമ്പോൾ നെക്സോൺ EV യെക്കാളും കൂടുതൽ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നെക്സോൺ EV ഇഫ് ഐ എം നോട്ട് റോങ് 350 L ബൂട്ട് സ്പേസ് ആണ്. ഇതിന് ഏകദേശം 378 ഓ സംതിങ് വരുന്നുണ്ട്. കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ബൂട്ടാണ്. പിന്നെ ബാക്കിയെല്ലാം ആക്ച്വലി മോറോർലെസ് സെയിം ആണ്. നെക്സോൺ EVക്കും 60-40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു 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 ബിറ്റ് ഓഫ് സ്പേസ്നെസ് കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കാം. സോ നമ്മൾ XUV 400 ഇൻറ്റീരിയറിലാണ്. കമ്പയർഡ് ടു XUV 300 ആക്ച്വലി ഇത് മച്ച് മോർ മോഡേൺ ആണ് ഇൻറ്റീരിയേഴ്സ് എന്ന് തന്നെ പറയണം കേട്ടോ. കാരണം ഈ ഒരു സ്വിച്ച് ഗിയേഴ്സ് ആയിക്കോട്ടെ എല്ലാം കുറച്ച് XUV 300 ഭയങ്കര ഓൾഡ് സ്കൂൾ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 3XO വന്നിട്ടുണ്ട്, അടിപൊളി വണ്ടിയാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ XUV 400 വരുമ്പോൾ കുറച്ചുകൂടെ ഇൻറ്റീരിയേഴ്സ് പോഷ് ആണ്, അല്ലെങ്കിൽ ഒരു 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 പോളിഷ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം നമുക്ക് പ്യുവർ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്. സോ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചളിയാവാനുള്ള സാധ്യതകളുണ്ട് ത്രൂ ഔട്ട്, ലൈക്ക് ഡാഷ് ബോർഡ് തൊട്ടിട്ട്. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്, ഇവിടെ ബ്ലാക്ക് ആണ്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് പെട്ടെന്നൊന്ന് ചളിയാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ഒരു കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മോഡേൺ ഇൻറ്റീരിയേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ. പക്ഷെ ഇതിൽ എനിക്ക് മിസ്സിങ് ഔട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്ക്രീനാണ്. ഈ ഒരു സ്ക്രീൻ ഒരു ബേസിക് സ്ക്രീനാണ്, എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ അതുപോലെ നാവിഗേഷനും അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ കമ്പയർഡ് ടു ടാറ്റ നെക്സോണിൻ്റെ ആ ഒരു 12.12 inch സ്ക്രീനിൽ വരുന്ന സ്ട്രീമിംഗ് ആപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് ഇൻറ്റഗ്രേഷൻ ആയിക്കോട്ടെ, അതൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്നത്, അതും നീറ്റാണ്. സോ മോറോർലെസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് XUV 400. അതാണ് മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു വെഹിക്കിൾ വലുതാണ്, കുറച്ചുകൂടെ വൈഡർ ആയത് കാരണം സ്പേഷ്യസ് ആണ്, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സീറ്റ് കൂളേഴ്സ് ഒന്നും വരുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്.
വയർലെസ് ചാർജിങ് ഓപ്ഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫ് ഒക്കെയാണ്. പക്ഷേ സ്പേഷ്യസ്നെസ് ആണ് ഇതിന്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓഫ്കോഴ്സ് മോഡേൺ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. നെക്സോണിൽ വരുന്നത് പോലെയുള്ള സ്ക്രീൻ അല്ല വരുന്നത്, സംഭവങ്ങൾ മിസ്സിംഗ് ആണ്. ഒരു കുറച്ച് ഓൾഡ് സ്കൂൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കേ, സോ എക്സ് യു വി ഫോർ ഡബിൾ ഒന്റെ ബാക്ക് സീറ്റ് കംഫർട്ട് ആക്ച്വലി ബെറ്റർ ദാൻ ടാറ്റ നെക്സോൺ ആണെന്ന് എടുത്തു പറയണം, അണ്ടർലൈൻ ചെയ്ത് പറയണം. കാരണം സീറ്റ്സ് കംഫർട്ടബിൾ ആണ്, മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റും. ടാറ്റ നെക്സോണിൽ മൂന്ന് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇതിന്റെ വിത്ത് കൂടുതലാണ്. അത് മാത്രമല്ല, കമ്പയർഡ് ടു എവറിത്തിങ് അണ്ടർ തൈ സപ്പോർട്ട് ആണെങ്കിലും കുറച്ചുകൂടെ ഇതിലാണ് ബെറ്റർ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയും, ഇതൊരു എസ് യു വിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നില്ല. കുറച്ചുകൂടെ ലോങ്ങർ വീൽ ബേസ് ആയതുകൊണ്ടോ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ കാരണം കൊണ്ടോ ഒരു ചെറിയൊരു കാറിൽ ഇരിക്കുന്ന ഒരു ഫീലേ കിട്ടുള്ളൂ. അതായത് ഒരു കോമ്പാക്ട് എസ് യു വിനേക്കാളും ഒരു ഹച്ച് ബാക്കിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, ഹെഡ് റൂമും കാര്യങ്ങളും ഡീസെൻ്റ് ആണ്. വേറെ കംപ്ലയിൻസ് ഒന്നും മേജറായിട്ട് പറയാനില്ല. രണ്ട് എ സി വെൻസും ഒരു ഇതൊക്കെയാണ് വരുന്നത്. ഒരു സീറ്റ് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സോട് കൂടിയിട്ട്. പിന്നെ ഇതാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, അതായത് സീറ്റ് ബാക്ക് പോക്കറ്റിന് പകരം ഇങ്ങനെയുള്ള സ്ട്രിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയ ഐറ്റംസ് വേണമെങ്കിൽ വെക്കാൻ പറ്റും. പക്ഷേ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കണം എന്ന് പറയാൻ പറ്റില്ല. സോ സീറ്റ് ബാക്ക് പോക്കറ്റ്സ് ആക്ച്വലി മിസ്സിംഗ് ആണ്. അതിന് പകരം ഈ ഒരു സ്ട്രിങ്സ് ആണ് എക്സ് യു വി ഫോർ ഡബിൾ ഓയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഓവറോൾ നെക്സോൺ വെച്ച് നോക്കുമ്പോൾ സ്പേസ് ആണ് ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസും തരിക. പക്ഷേ നമ്മളുടെ എക്സ് യു വി ഫോർ ഡബിൾ ഒ ഇ വിയും ടാറ്റ നെക്സോൺ ആയിട്ടുള്ളൊരു കമ്പാരിസൺ പോലെയാണ് ഞാൻ ഈ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടോ. മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓടിക്കുമ്പോൾ ഒരു സ്പേഷ്യസ്നെസ് തോന്നുന്നുണ്ട്. നെക്സോൺ ഓടിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഒരു 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 ഷ്രിങ്ക്ഡ് ഫീല് കിട്ടും. അത് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ, ഞാൻ റിപ്പീറ്റഡ്ലി പറയാമെന്ന് വിചാരിക്കുന്നത്. അത് മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഒരു കാറുമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ഒരു ഇത് അറിയുള്ളൂ നിങ്ങൾക്ക്. കാരണം നിങ്ങളൊരു ചെറിയ കാറിലാണ് സ്ഥിരം യൂസിങ് ആസ് യുവർ ഡെയിലി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ, എന്നിട്ട് അവിടെ നിന്ന് കുറച്ചൊരു സ്പേഷ്യസ് കാറിലോട്ട് മാറുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെയാണ് നിങ്ങൾ നെക്സോൺ ഓടിച്ച് അല്ലെങ്കിൽ നെക്സോണുമായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് എക്സ് യു വിയിലോട്ട് വരുമ്പോൾ ആക്ച്വലി സെയിം കാറ്റഗറിയിലുള്ള ഒരു വെഹിക്കിളാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ എയറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. സോ അത് വലിയൊരു പോയിന്റാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സെക്കൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 40.5 kW ബാറ്ററി പാക്കും നെക്സോൺ 39.5 kW ബാറ്ററി പാക്കും ആണ് വരുന്നത്. സോ മോർ ഓർ ലെസ് സിമിലർ റേഞ്ചും സിമിലർ ചാർജിങ് ടൈമും ഒക്കെയാണ്. 50 kW സപ്പോർട്ട് ചെയ്യും. സോ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിയൽ വേൾഡിൽ ഏകദേശം 100% ചാർജിൽ 260-270 km ഓടും. നെക്സോൺ ഏകദേശം 298 സംതിങ് ഓടും. ഇതാണ് ഒരു ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലാതെ വേറെ മേജർ സെറ്റ് ബാക്ക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വരുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഡൈമെൻഷൻസ് കാരണം നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡൈനാമിക്സ്, എസ്പെഷ്യലി മഹീന്ദ്രയുടെ ഒരു ഒരു എഞ്ചിനീയറിംഗ് പ്രോയും കൂടെ അതിലുണ്ടാവും. കാരണം ഇത് കുറച്ചുകൂടെ വൈഡർ കാറാണ്. എക്സ് യു വി 300 ആസ് യൂഷ്വൽ അല്ലെങ്കിൽ ആസ് ഓൾവേസ് എപ്പോഴും കുറച്ചൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു കാറായിരുന്നു. ഇൻ ടേംസ് ഓഫ് കോർണറിംഗ് ആയിക്കോട്ടെ, ഇൻ ടേംസ് ഓഫ് ഒരു അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, കുറച്ചുകൂടെ ഡൈനാമിക്സ് ആയിട്ടുള്ളൊരു കാറായിരുന്നു എക്സ് യു വി 300. സോ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന എക്സ് യു വി 400 ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ അതേ തന്നെയാണ്. നിങ്ങളൊരു ഫാസ്റ്റ് ഡ്രൈവിംഗ് ഒക്കെ ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദ വൈഡ് ബോഡി എന്ന് തന്നെ എടുത്ത് പറയണം. കുറച്ചുകൂടെ ഒരു ഒരു സ്റ്റേബിൾ ആയിരിക്കും, കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും ഹൈ സ്പീഡ്സിൽ എന്നാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. സോ ഞാൻ ബാറ്ററി പാക്കിന്റെ കാര്യം പറഞ്ഞു. 0-100 ഒക്കെ ഏകദേശം 8.1-8.2 സെക്കൻഡ്സിലാണ് വരുന്നത്. അതും മോറോലെസ് നെക്സോൺ ഇതും സിമിലർ ആണ്. പക്ഷേ പവർ ഫിഗേഴ്സിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് 145 PS ഫോർ നെക്സോൺ, ഇതിന് 150 PS. ടോർക്കിലാണ് മേജർ ഡിഫറൻസ് വരുന്നത്. കാരണം 215 Nm നെക്സോണിന് ടോർക്കും എക്സ് യുവിയിലോട്ട് വരുമ്പോൾ അത് 315 ആണ് ടോർക്ക് വരുന്നത്. സോ ഏകദേശം 100 Nm ഓഫ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ടോർക്ക് വരുന്നുണ്ട് കേട്ടോ. സോ ബാക്കി അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 360° ക്യാമറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സീറ്റ് കൂളേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഒരു ടെക് ലോഡഡ് അല്ലെങ്കിൽ ഒരു ഒരു ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു കാർ അല്ല എക്സ് യു വി. ബട്ട് സ്റ്റിൽ ഈ ഒരു എയറിനെസ്, ഈ ഒരു സ്പേഷ്യസ്നെസ്, ഈ ഒരു ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ ഡ്രൈവ് മോഡിൽ തന്നെ നമുക്ക് L എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൂടെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ വിചാരിക്കും ലോ മോഡാണ് എന്ന് പറഞ്ഞിട്ട്. അത് ലോ മോഡല്ല, ആക്ച്വലി അതെന്താ സംഭവം എന്ന് വെച്ചാൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് മോഡാണ്. സിംഗിൾ പെഡൽ ഡ്രൈവ്,
ഡ്രൈവിംഗ്, അതായത് എല്ലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ബ്രേക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആക്സിലറേറ്ററിന് കാല് ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബ്രേക്കിംഗ് ചെയ്തിട്ട് ആ ഒരു റീജിയൻ മോഡിലോട്ട് വരും. സോ ഒരു ഒരു +5 +7% എപ്പോഴും നമുക്ക് അഡീഷണൽ കിട്ടും. ഈ നമ്മൾ ഈ എൽ മോഡിലാണ് ഇട്ട് ഓടിക്കുന്നത്. എസ്പെഷ്യലി സിറ്റി ഡ്രൈവിങ്ങിന് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിരിക്കും അത് എന്നാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം. കാരണം കൂടുതൽ ബാറ്ററി സേവിങ്ങും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. സോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എക്സ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പേസാണ് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ്. ഓവറോൾ ക്വാളിറ്റിയും എല്ലാം ഇതാണ്. ആക്ച്വലി ഒരു മോഡേൺ കാർ ആണ്, പക്ഷെ നോട്ട് ആസ് മോഡേൺ ഓർ ആസ് ഫീച്ചർ ലോഡഡ് ആസ് ടാറ്റ നെക്സോൺ ഇ വി എന്ന് തന്നെ എടുത്തു പറയണം. ഇനി ഇതിന്റെ അക്സലറേഷനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇതിൽ മൂന്ന് ഡ്രൈവ് മോഡ്സ് ആണ്. ഫൺ സിറ്റി മോഡാണ്, അത് കഴിഞ്ഞാൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മോഡ്, പക്ഷേ ഫിയർലെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പ് മോഡുണ്ട്. അതിലാണ് ആക്ച്വലി ഒരു സ്പൈൻ ത്രില്ലിംഗ് അക്സലറേഷൻ കിട്ടുന്നത്. സോ ഇപ്പം നമ്മൾ ആക്ച്വലി ഫൺ മോഡിലാണ്, ബൈ ഡിഫോൾട്ട് കാർ ആക്ച്വലി ഫൺ മോഡിലാണ് ഉണ്ടാവുക. നമ്മൾ അതിനെ ജസ്റ്റ് ഫിയർലെസ്സിലോട്ട് മാറ്റിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ അക്സലറേഷൻ ഒന്ന് കാണിച്ചു തരാം. റെഡി? ഓ മൈ ഗുഡ്നസ്, സംഭവം. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. 140 ആയി. ഇതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് സ്പൈൻ ത്രില്ലിംഗ് അക്സലറേഷൻ ഉണ്ടല്ലോ, അത് എപ്പോഴും അമേസിംഗ് ആണ്. ആസ് യൂഷ്വൽ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ വേറെ ഐസ് എഞ്ചിൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പീഡ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്ലോ ആവും. ഇത് 100 കഴിഞ്ഞാലും 120 കഴിഞ്ഞാലും അപ്പോഴും അതേ പേസിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇലക്ട്രിക് സ്പൈൻ ത്രില്ലിംഗ് അക്സലറേഷൻ എന്ന് ഞാൻ പറയുന്നത്. സംഭവം ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണ്. സോ എക്സ് യു വിയുടെ ഒരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന്റെ സ്റ്റെബിലിറ്റി, ഇതിന്റെ സ്പേസ്, ഇതിന്റെ ഒരു ഹാൻഡ്ലിംഗ് ഒക്കെയാണ് ഇതിനെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എക്സ് യു വി ഫോർ ഡബിൾ ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിറ്റ് ഓഫ് ഓൾഡ് സ്കൂൾ ഇലക്ട്രിക് ആണ് എന്ന് തന്നെ പറയണം. കമ്പയർഡ് ടു കോമ്പറ്റീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. ഈവൻ 360 ഡിഗ്രി ക്യാമറ കൂടെ മിസ്സിംഗ് ആണ്. പക്ഷേ ഒരു ഫൺ എലമെന്റ് എന്താണെന്നറിയോ, നിങ്ങൾ ഇത് ഓടിക്കുമ്പോൾ ഇതിന്റെ ഒരു ഡൈനാമിക്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ബിക്കോസ് മച്ച് മോർ വൈഡർ എസ് യു വി ആണ്. ഞാൻ പറഞ്ഞില്ലേ, വൈഡും ഇതിന്റെ ഒരു ഓവറോൾ വെഹിക്കിൾ അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ സ്റ്റാൻസും കാരണം നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും എന്ന് തന്നെ പറയണം. ഒരു ഒരു ഹോൾസം പാക്കേജ് ആണ് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ. നിങ്ങൾ ഒരുപാട് ടെക്ക് നോക്കി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു അടിപൊളി പാക്കേജ് ആണ്. മഹീന്ദ്രയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇൻ ടേംസ് ഓഫ് എവറി ആസ്പെക്ട്, ഇന്റീരിയറിലാണെങ്കിലും എല്ലാവരെയും മഹീന്ദ്രയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്, ബൈ. Welcome to Pit Stop. So today we are in a beautiful location driving a very very green car. This is the XUV 400, which is a very good alternative if you are about to purchase the Tata Nexon. So I'm going to tell you a very quick details about the XUV 400 and then finally it's your decision to go with the Nexon or the XUV 400. So I'll be very frank about a couple of things. So welcome to Pit Stop, welcome to my channel, welcome to the XUV 400 video, and so kickstarting the video, please do subscribe and support, and please hit the bell icon as well so that you will get all the notifications. So starting off with the XUV 400, this is actually the exact same car as that of the XUV 300, except the fact that this is an electric platform and an electric drivetrain. And from the exterior, this shade is actually looking very nice, and the bronze finish and the roof completely on bronze is actually looking a bit stylish and a bit different as well. So from the road, if you take a look at this car, it's evident that you are driving an electric, because the front, this portion will be completely closed being an electric, and we have a bit of elements in the bronze finish as well. So overall, it's a pretty decent looking car. And the major point which I have to tell you is that it's actually bigger than the Nexon EV. That's the major advantage if you ask me, because it's actually wider, it's actually taller. That means the ground clearance is also 10 millimeter more than the Nexon EV, which is at 200 millimeters for the XUV 400 and 190 millimeters for the Tata Nexon EV, and it's actually longer as well.
So all together, the XUV 400 has got a bigger dimensions when you compare it with the Nexon EV, and because of that, it looks a much more bigger car actually, in my opinion. In my eyes, this looks actually wider and stuff, not like the Nexon's a little bit cramped design, I would say. This being a compact SUV, this actually has got better road presence than the segment rivals, in my opinion. So from this portion of the design, actually everything looks cool, right? This is a sub 4-meter SUV, everything looks cool, pretty decent side profile, and we all know the alloy design pretty well. So I'm not talking about those stuff. But one thing is that being an electric and being 2024, they should have changed this old school lighting to LED lighting, is what I strongly believe. But I don't know why they have not changed. Maybe it will be coming up with the 3 Exos electric version. But apart from that, the roof completely in bronze and stuff is looking very nice. We have got an EV badging here as well. And another advantage over the Nexon EV is the boot space. Actually, Nexon EV gets 350 liters, and this is has got a slightly more space, which is at 378 liters of boot space, because being such a bigger car compared to the Nexon EV. So that's about the boot, and about the overall design. Let me take you to the interiors of the car. So sitting inside the XUV 400, the major advantage is its size. It's much more relaxed in here than the Tata Nexon, because it offers you more space and comfort, obviously, and the ground clearance is also higher. So all these spatial advantage you are getting altogether, if you ask me. But apart from that, definitely it misses out features like seat coolers. It misses out a very modern techie screen. It gets us a normal screen with all these options, but that's cool. But still, you know, you misses out a bit more updated screen, is what I personally feel. And it gets a super cool digital instrument cluster, which looks pretty neat. I'm happy about that. But apart from that, it gets single pane sunroof and stuff. All the basic options are very nice. One thing is that this white interior dashboard kind of finish is throughout the car, and it might get dirty bit easier. So cleaning should be on priority for the XUV 400 to maintain it in a very neat way. So the back seat of the XUV 400, and one thing I can guarantee you is that it offers more space, and three people can comfortably sit in the second row of the XUV 400, comparing it with a little bit cramped Tata Nexon. So that's my part, and it gets two AC vents here. It gets a C-type charging port. It gets a 12-volt socket, and what's missing is seat back pockets. Instead of that, you get these kind of strings, which might not be the best option to put your small items, or it might not be that much useful if you ask me. But apart from that, gets a decent under thigh support, actually better than the Tata Nexon if you ask me, and a good hand rest and stuff, good headroom even for a tall guy like me. So everything is pretty nice and clean and spacious over here in the second row of the XUV 400, and it also gets three headrest at the rear. So driving the XUV 400 electric, and first thing is that I have to mention this, the airiness inside the cabin is just lovely, I should say, because when you compare it with the rival or else with the Tata Nexon, is what I mean, there is a bit of more airiness, and once you start living with the car, you will actually enjoy that airiness inside the cabin rather than a little bit stringed cabin, is what I personally feel. That's point number one. And point number two is that more or less everything is similar in terms of range, in terms of performance, in terms of the battery pack. The Nexon gets 39.95 kilowatt battery pack, and this gets 40.2 kilowatt battery pack or something. Range is also more or less similar. So real world range will come around 260, 270 for the XUV, and for the Nexon it will come around 280, 285. So it's like more or less everything is the same, just like the pricing. There is only a lakh and half difference in terms of the pricing as well. So that's it about the XUV. But what makes it little more special is that the control, or else the vehicle driving dynamics. Say for example, if you're driving it a bit more enthusiastically because of the wide body, it has got more stability, is what I personally feel like, especially when you're
taking a turn or especially when you're driving at high speeds, you get a bit more control over the car and it's a bit more stable is what I personally feel like, because of the overall engineering of the car and because of the wide body it offers. And in terms of performance, it gives you 100 km per hour in just 8.1 or 8.5 seconds approximately. And there are three drive modes: fun, fast and fearless. Fearless is the topmost one and fun is the city drive kind of drive mode, in which the top speed is restricted up to 90 km hour only. And then in fearless you can go all the way to up to 160 if I'm not wrong. But you know, the fact is that everything is connected with the braking efficiency of an electric car, because electric cars are pretty fast. It gives you that instant boost and stuff, but you have to be careful when it comes to braking. And this has got an L mode in the driving lever, as you can see. That's nothing but the regen mode. So it's like a one pedal driving. When you put it in L mode, you actually don't need to use braking, especially when you're driving it inside the city. So when you take lift off the foot from your accelerator, automatically the regen mode will be at its best and it will save you a bit of juice for the battery pack. So that's about the L mode. And overall, my verdict about the XUV drive experience is that it's a cool car, it's a spacious car, it's actually modern, but comparing it with the Nexon, it misses out a couple of features like 360 degree camera, seat coolers and a cool screen and a couple of more stuff. But overall, it has got good road presence, it looks good, it drives well, and overall, it's a nice car to live with is what I personally feel like. So guys, my take about the XUV400 is that I agree to the fact that this is a bit old school because it misses out a couple of features. Even the 360 degree camera is a big miss. But if you ask me, because of the wide stance, because of the overall structure of the car, you will thoroughly drive, you will thoroughly enjoy it when you drive the car. That's my take, because you know, it's not like it's not like as cramped as a Nexon in terms of space, it's not like as compact as Nexon in terms of dimensions, because it's a much more bigger car, and because of that the driving dynamics will be so good. So if you are not a tech person and looking for more features and more stuff on your car, and if you want a much more quality car, obviously you can feel the quality, build quality, and even in terms of interior and stuff you can feel the quality of the seats and stuff. So if you are not more into tech and stuff, then you can actually go with the XUV400. It's because it's much more cheaper as well compared to the Nexon. Of course, it misses out a couple of things, and this is a bit old school SUV, but you will not you will enjoy the XUV400 is what I would like to mention. Thank you so much for watching, guys. Please do subscribe and hit the bell icon. Please do follow us on Facebook, Twitter and Instagram as well. Bye bye.